നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 ഒക്ടോബർ മാസം 11 തീയതി 1200 ആണ്ട് കന്നിമാസം 25 തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യങ്ങളെ തരുന്ന ദിവസമാണ് ശുക്രൻ്റെ ദിവസം. ഇന്നത്തെ നക്ഷത്രമോ ഉത്രാടം നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഉത്രാടം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രം ശുഭ ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. അതുപോലെ ഉത്രാടം നക്ഷത്രം കന്നിമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് ഉത്രാടം നക്ഷത്രക്കാർ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഏതൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണം വരാൻ പോണത്? ഒന്ന്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അതുപോലെ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെല്ലാം ശമനം ഉണ്ടാവും. അതുപോലെ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. അതുകൊണ്ട് ഒരു കാര്യത്തിനും മാറി നിൽക്കാതെ ഇറങ്ങണം. നമുക്ക് ശുഭസമയം വന്നാൽ നമ്മൾ എന്തിനാണ് അറിയണത്? നമുക്ക് നല്ലതാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ ഫലം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗുണഫലങ്ങൾ കുറവ് വരാതെ നമുക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ശുക്രപ്രീതിക്കായിട്ട് ദേവതയെ, ശുക്രൻ്റെ ദേവതയായ ദേവിയെ ഭജിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തണം. വീട്ടിലിരുന്ന് തന്നെ ദേവീ മഹാത്മ്യമോ ലളിതാ സഹസ്രനാമവും ഒക്കെ വായിക്കുക. ഇതൊക്കെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടാനും നമുക്ക് ലഭിക്കേണ്ട ഫലം തടസ്സമില്ലാതെ ലഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇന്നും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. കലണ്ടറിലാവിട്ട് 10:30 മുതൽ 12 വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 10:30 രാഹുകാലം തുടങ്ങൂല. രാഹുകാല സമയം വരുന്നത് തന്നെ ഇന്ന് ദിവസം രാഹുകാലം 10:42 തൊട്ട് ഒരു 12 കൂടി കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. അതുപോലെ 10:42 തൊട്ട് 12 തീരൂല. 12:11 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭ യാത്രയ്ക്ക് നല്ലതല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഈ രണ്ട് സമയവും നമുക്കൊരു ശുഭകാര്യങ്ങൾക്കും അത്ര അനുകൂലപ്രദമല്ല. അതിൽ ഗുളികകാല സമയം വരുന്നത് രാവിലെയാണ്, 7:45 തൊട്ട് 9:14 വരെയും. ഗുളികകാല സമയം 7:45 വരെ. യമകണ്ഠകാല സമയം വരുന്നത് 3:04 തൊട്ട് 4:37 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് നല്ല ദിവസമാണ്, നല്ല മുഹൂർത്തമൊക്കെ ബാക്കിയുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 തൊട്ട് ആരംഭിക്കും. 12:35 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് എന്ത് ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം. കാരണം ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിലനിൽക്കുന്ന സമയമാണ് ഈ 48 നേരം. കാരണം നല്ല ദിവസത്തിൽ നല്ലതാണ് ഈ പീരീഡ് എന്നറിയുക. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് റെഡ് കളറിലോ റെഡ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും.
അത് ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരേ കളർ നമ്മളെ കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് നമ്മളിൽ ദേവിയുടെ ചൈതന്യം കൂട്ടാനും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും സഹായിക്കും. എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.